അതുപോലെ ഖുർആനിൽ തൊട്ടിണ്ട് നീ കണ്ണുപൊട്ടു എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് മാറ്റിയിട്ടൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മളിങ്ങനെ പേടിയോടുകൂടി എന്നാലും ഭയങ്കര ഒരു എന്താ പറയാ റെസ്പെക്റ്റോട് കൂടിയൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. ശരിക്കും ഇസ്ലാമിനോട് ഭയങ്കര ദേഷ്യവും പുച്ഛമൊക്കെ ആയിരുന്നു. ഇതാണോ ഇസ്ലാം എന്നൊക്കെ തോന്നിയൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. കുട്ടികളും എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മുസ്ലിം കുട്ടികളൊക്കെ ഇവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ശക്തിയുക്തം എതിർക്കുമായിരുന്നു. ഞാൻ പറയും നിങ്ങളെ മതം ഇതല്ലേ തൽക്കാലത്തിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി വരുന്നതല്ലേ നിങ്ങളെ മതം എന്നൊക്കെ ചോദിച്ചു. ഞാൻ നമ്മളൊക്കെ അന്ന് ശരിക്കും വാദിക്കുന്നവരാണല്ലോ, നമ്മുടെ ഫ്രീഡം ആണ്, നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർക്ക് കാണിച്ച് നടക്കലൊക്കെ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പണ്ട് എനിക്ക് അതെല്ലാം തോന്നിയിരുന്നത് മൂടിക്കെട്ടി ഇങ്ങനെ നടക്കുക, കറുത്തൊരു പർദ്ദയൊക്കെ ഇട്ടുങ്ങാണ്ട് വേറൊരു സ്വാതന്ത്ര്യം ഇല്ല, ഒരു കളറിടാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഒന്ന് നമ്മുടെ നല്ല നീണ്ട മുടി ആ ഒന്ന് മുടിയൊന്നും ഒരാൾക്കും കാണാൻ കഴിയില്ല, നമ്മളിതിങ്ങനെ കെട്ടിക്കൂട്ടി വെക്കുകയല്ലേ. ഇസ്രായേലിനെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അപ്പൊ അവിടെയൊക്കെ ഒരു ഏക ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു യേശു ക്രിസ്തുവിനാണ് നമ്മൾ കാണുന്നത്. തലപ്പത്തിരിക്കുന്ന ആളുകൾ അവരുടെ കൈകടത്തിലൂടെയാണ് ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസത്തിലൂടെ അല്ല, ശരിയാണ് ഞാൻ ആദ്യം കണ്ടൊരു ഇസ്ലാമല്ല, പിന്നീട് ഞാൻ പഠിച്ചൊരു ഇസ്ലാം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് മാറാനുള്ളൊരു താല്പര്യം ഉണ്ടായത് ഞാൻ മാറിയത്. ും ഇസ്ലാം അനുഭവങ്ങൾ എന്ന റേഡിയോ ചാദ്യഫിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിനെ കുറിച്ച് അറിയുവാനും പഠിക്കുവാനും ശ്രമിച്ച ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെ ഒപ്പമുണ്ട്. അവരിൽ പലരും അവരുടെ കണ്ടെത്തലുകൾക്കും പഠനങ്ങൾക്കും ശേഷം ഇസ്ലാമിനെ അവരുടെ മതമായി സ്വീകരിക്കുകയും പിൻപറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ആളുകളുമായി റേഡിയോ ചാദ്യഫ് നടത്തിയ അഭിമുഖങ്ങളിൽ പ്രധാന ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോട്ടക്കൽ സ്വദേശിയായ റൈഹാനയാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? എങ്ങനെയുള്ള കാഴ്ചപ്പാടാണ് ഇസ്ലാമിനെ കുറിച്ച് ഉണ്ടായിരുന്നത്? ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാല് വലിയൊരു ചരിത്രം തന്നെയുണ്ട്. അതായത് ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ വളർന്നു ജീവിച്ചത് വലിയൊരു ക്രിസ്ത്യൻ ഫാമിലി ഒന്നും ആയിരുന്നില്ല, ഒരു ഇടത്തര കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഫാദറ്, മദറ്, ഒരനിയൻ, ഒരനിയത്തി, ഞങ്ങൾ 3 കുട്ടികളും 2 അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു കോളേജ് ലൈഫിലേക്ക് എത്തിയപ്പോഴേക്കും ശരിക്കും ക്രിസ്ത്യാനിറ്റിയുടെ അതായത് ഒരു വിഷയങ്ങളൊക്കെ വന്നാൽ ഏറ്റവും മുമ്പിൽ കൊടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്രിസ്ത്യൻ ഇതിലേക്ക് ഞാൻ മാറിയിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിൽ വരെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത്രത്തോളം തീവ്രമായിട്ടുള്ളൊരു ചിന്താഗതിയായിരുന്നു, ബൈബിള് വായിക്കുമായിരുന്നു, എന്താ പറയുക അത്രയും രീതിയിലൊക്കെ ഇതിനു ശേഷമാണ് ഞാൻ പഠനം പൂർത്തിയാക്കി സൗദി അറേബ്യയിലേക്ക് നഴ്സിംഗ് ഇതിലേക്ക് പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഒക്കെ അതുവരെ എനിക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലായിരുന്ന ജീവിതമെങ്കിൽ കൂടി ഞാൻ പഠിച്ചതൊക്കെ ഒരു മുസ്ലിം സ്കൂളിലാണ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ കുട്ടികളുടെ വീടുകളിൽ ചോറ് കഴിക്കാനായിട്ട് പാത്രങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവർ നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പം മുസ്ലിം കുട്ടികളൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊക്കെ അടുത്ത് പോയിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് നീങ്ങിയിരിക്കുക പറയും. അതുപോലെ ഖുർആനിൽ തൊട്ടിണ്ട് നീ കണ്ണുപൊട്ടു എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് മാറ്റിയിട്ടൊക്കെ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ നമ്മളിങ്ങനെ പേടിയോടുകൂടി എന്നാലും ഭയങ്കര ഒരു എന്താ പറയുക റെസ്പെക്റ്റോട് കൂടിയൊക്കെ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കൗതുകമായിരുന്നു അന്നൊക്കെ. പിന്നെ ജോലിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ജോലിയിൽ പ്രത്യേകിച്ച് ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആയിഫിലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടത് ഇസ്ലാമിലെ എന്താ പറയുക നമ്മൾ ഇസ്ലാം എന്തൊക്കെയോ ഒരു ചെറിയ ഒരു കല്യാണത്തിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ സൗദി അറേബ്യയിൽ അന്നൊക്കെ ആ സമയത്തൊക്കെ ഇസ്ലാമിലേക്ക് മാറുന്നവർക്ക് ഇനാം സന്തോഷം കൊണ്ട് ഗവൺമെൻറ് കൊടുക്കുന്ന പാരിതോഷികങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ പല നാട്ടുകാരും ഈവൻ നമ്മുടെ കേരളക്കാരും ഒക്കെ മാറുകയും പിന്നീട് തിരിച്ച് നാട്ടിൽ വരുമ്പം പഴയ രീതിയിൽ ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം ശരിക്കും ഇസ്ലാമിനോട് ഭയങ്കര ദേഷ്യവും പുച്ഛമൊക്കെ ആയിരുന്നു. ഇതാണോ ഇസ്ലാം എന്നൊക്കെ തോന്നിയൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അതിനുശേഷം എന്താ പറയുക ഇവരൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ആ രീതിയിൽ അവരോടൊക്കെ ബിഹേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ടീം ഒരു സെക്ഷൻ തന്നെ അവർ മുസ്ലിം കുട്ടികളും ഒരു ഇതിൽ വലിയൊരു അക്കോമഡേഷനിൽ ഒരു സെക്ഷനിൽ നമ്മളിങ്ങനെ നമ്മളായിട്ടും പ്രാർത്ഥനയും നമ്മുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞ എയർപോർട്ടിൽ നമുക്ക് ബൈബിൾ കൊണ്ടാകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഈ ബൈബിളൊക്കെ ആയിട്ടാണ് ഞാൻ സൗദി അറേബ്യ പോയതും അവിടെയും പ്രാർത്ഥനയും കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ കണ്ടതുകൊണ്ട് തന്നെ മനസ്സിൽ ആ ഒരു ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു വലിയ ഒരു ഭയങ്കര സന്തോഷപ്പെടുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ മറിച്ച് നമുക്ക് ഒരു അന്ന് അത്ര തൃപ്തികരവുമായിരുന്നില്ല ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ചിന്ത കാഴ്ചപ്പാട് അന്ന് ഉണ്ടായിരുന്നത്. ഇസ്ലാമിലേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ്? ഇത്രയൊക്കെ എതിർത്തിട്ടും ഇത്രയൊക്കെ
സ്ട്രോങ് ആയിട്ട് മറ്റൊരു മതത്തിൽ നിലനിന്നിട്ടും ഇസ്ലാമിലേക്ക് വരാൻ ഏത് സാഹചര്യമാണ് സ്പാർക്ക് ചെയ്തത്? എന്താണ് ഇസ്ലാമിലേക്ക് വരാൻ നിങ്ങൾക്ക് തോന്നിച്ചത്? ഞാന് അവിടെ ഞാൻ പറഞ്ഞല്ലോ, തായിഫിലാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. തായിഫിൽ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ എന്താ പറയാ, കുറെ കുട്ടികളൊക്കെ ആയിട്ട് ഒരു 1600-ഓളം കുട്ടികളൊക്കെ ആയിട്ട് അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കുട്ടികളും എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മുസ്ലിം കുട്ടികൾ കാരണം നമുക്ക് അറിയാം ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ പബ്ലിക്കായിട്ടും നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾക്കൊന്നും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല മറ്റുള്ള രാജ്യക്കാർ. പക്ഷെ എന്നാലും എല്ലാവരും അവരവരുടെ വിശ്വാസങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പബ്ലിക്കായിട്ട് നമുക്കൊരു കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ പേരിൽ പരാതികളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഓവർകം ചെയ്ത് അവിടെ കൃത്യമായിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഐഡി ഇതാണ്, ഞാൻ ക്രിസ്ത്യൻ ആണെന്ന് അറിഞ്ഞിട്ടാണ് സൗദി അറേബ്യയിലേക്ക് വന്നത്. എന്നെ ആരും വരുന്ന വഴിക്ക് നിങ്ങളെ മതം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല, നിങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സംസാരിച്ച് നിന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ തായിഫ് നിന്ന് നമ്മൾ ഡ്യൂട്ടി ജോലി ആവശ്യാർത്ഥം ജിദ്ദയിലേക്ക് വരികയും അവിടെ ഒരു ഡോക്ടറുടെ റൂമിൽ നിന്ന് പ്രത്യേകം കൃത്യമായിട്ട് പറഞ്ഞ ഡോക്ടർ ജലീൽ, എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ്, കാരണം എം ഡി ആയിരുന്നു ഞങ്ങളുടെ. അദ്ദേഹത്തിൻ്റെ റൂമിൽ അദ്ദേഹം ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഞാനും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് എനിക്ക് കിട്ടിയൊരു പുസ്തകമായിരുന്നു യേശു മഹാനായ പ്രവാചകൻ എന്നുള്ള അക്ബർ സാഹിബിൻ്റെ, എം എം അക്ബർ സാഹിബിൻ്റെ പുസ്തകം. ഈ പുസ്തകം ഞാൻ വായിച്ചതിന് ശേഷം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനോടും സ്റ്റാഫിനോടൊക്കെ ഞാനിങ്ങനെ പറയാം, ആദ്യമൊക്കെ ഈ പുസ്തകം കിട്ടുന്നതിന് മുൻപ് വരെ ഇവരെല്ലാവരും മുസ്ലിമും ഞാൻ ഒറ്റ ക്രിസ്ത്യനുമാണ്. അപ്പോൾ ഇങ്ങനെ മതത്തെക്കുറിച്ചും ചർച്ചകളിലൊക്കെ ഇങ്ങനെ ഫ്രീ ടൈമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ശക്തിയുക്തം എതിർക്കുകയായിരുന്നു. ഞാൻ പറയും, നിങ്ങളെ മതം ഇതല്ലേ തൽക്കാലത്തിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി വരുന്നതല്ലേ നിങ്ങളെ മതം എന്നൊക്കെ ചോദിച്ചു ഞാൻ. പക്ഷേ ഈ പുസ്തകം കിട്ടിയതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ദിവസം പോയിട്ട് എൻ്റെ സ്റ്റാഫിനോടൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പം അവരെന്നെ കളിയാക്കി. സത്യം പറഞ്ഞാൽ ഇപ്പം എന്താ ഒരു പുതിയൊരു ബോധോദയം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതല്ല എനിക്ക് എൻ്റെ താല്പര്യം, ഞാൻ ഈ പുസ്തകം വായിച്ചു, ഇതിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അവരോട് പറഞ്ഞു, ആ ആയിക്കോട്ടെ, നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ചു നോക്കി, ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ എന്നിട്ട് പിന്നെ ഒന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം മനസ്സിന് എൻ്റെ തീരുമാനം സത്യമാണെങ്കിൽ അതിനൊരു വഴി എനിക്ക് സർവശക്തൻ കാണിച്ചു തരും, അതല്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ട് തന്നെ ഇല്ലാതായി പോകും എന്നാണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ ഇതേപോലെ ഇവരോടൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ വരുന്നവരോടൊക്കെ പ്രമുഖരായ ആളുകളോടൊക്കെ ഇവർ പറയുകയാണ്, ഞങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ട്, അവർക്ക് ഇങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഉസ്താദി ഇത് കേട്ടിട്ട് എന്നെ കാണാൻ വരികയും അദ്ദേഹം വന്നിട്ട് ഇവർ ചോദിച്ച പോലെയൊക്കെ തന്നെ, എന്താണ് മോളെ ആഗ്രഹം, എന്തുകൊണ്ടാണ് തീരുമാനം എടുത്തത്, എന്താണ് നിനക്ക് ഇതിനുള്ള പ്രചോദനം, എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ മുപ്പോട് തന്നെയാണ് പറഞ്ഞത്, എനിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ കൺസെപ്റ്റ് ഇതായിരുന്നു ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളാണെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബൈബിള് വെച്ച് നോക്കുമ്പം ബൈബിളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, അതുവരെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന ഞാൻ കൃത്യമായിട്ട് എന്തോ ഒരു അന്ധമായ രീതിയിൽ ഞാൻ അങ്ങനെ വായിക്കുമായിരുന്നു. എനിക്ക് പിന്നീട് ഈ പുസ്തകം വായിച്ചതിന് ശേഷം ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ഈ കിതാബിൽ അക്ബർ സാഹിബ് പറയുന്ന ഒരുപാട് കോട്ടെടുത്ത് നോക്കുമ്പം അതിലൊക്കെ കൃത്യമായിട്ട് യേശു ദൈവമല്ല, എനിക്ക് മേലെ ഒരു ദൈവമുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് ശിഷ്യന്മാരെ. ഞാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അവൻ എന്താണോ എന്നോട് കൽപ്പിക്കുന്നത്, ഞാൻ എന്താണോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്, അതായത് അവൻ എന്താണോ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്, അതാണ് ഞാൻ ഭൂമിയെ നിറവേറ്റുന്നത്. അതുപോലെ അത് യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ദൈവത്തിന്റെ എന്താ പറയാ, ഏകനായ ദൈവം മർക്കോസിന്റെ സുവിശേഷം 12:19 പറയുന്നുണ്ട്, ഇസ്രായേലിനെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അപ്പൊ അവിടെയൊക്കെ ഒരു ഏക ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു യേശു ക്രിസ്തുവിനാണ് നമ്മൾ കാണുന്നത്. അപ്പം ശരിക്കും ആ ഒരു എന്താ പറയാ, ക്രിസ്ത്യാനിറ്റിന്റെ ഒരു തലപ്പത്തിരിക്കുന്ന ആളുകള് അവരുടെ കൈകടത്തിലൂടെയാണ് ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസത്തിലൂടെ അല്ല ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം പോകുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും അത് പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ ഞാനിങ്ങനെ ഇത് വായിച്ചു കഴിഞ്ഞ് ബൈബിളും വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് ഖുറാന്റെ പരിഭാഷ എടുത്ത് വരും, അറബി എനിക്കറിയില്ല, അപ്പൊ പരിഭാഷ എടുത്ത് ഞാൻ വായിച്ചു. ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പം ശരിക്കും ഈ ബൈബിളിൽ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഖുറാനിലുണ്ട്. പഴയ നിയമത്തിലതുമുണ്ട്, പുതിയ നിയമത്തിലതുമുണ്ട്. നമുക്ക് ബൈബിൾ രണ്ടായിട്ടാണ്, പഴയ നിയമം പുതിയ നിയമമാണ്. പഴയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളും പുതിയ നിയമത്തിൽ പറയുന്ന കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ബൈബിളിൽ പറയുന്നത് പോലെയല്ല, അതിൻ്റെ കൃത്യമായ രൂപത്തിലാണ് ഖുറാനിൽ കൊടുത്തിട്ടുള്ളത് ബൈബിളിൽ. അപ്പം നമുക്ക് ശരിക്കും മനസ്സിലാകും, കാരണം യോഹന്നാൻ എഴുതുന്ന ഒരു വിഷയവും അതേപോലെ തന്നെ ലൂക്കോസ് എഴുതുന്ന വിഷയവും മത്തായി എന്ന വിഷയവും മൂന്ന് രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് അവിടെ തന്നെ അതിൻ്റെ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവും.
ഒരേ വിഷയം തന്നെ മൂന്ന് രീതിയിലായിട്ട്, അതായത് അവരുടെ രീതിയിൽ അവർ, ഒരു ദൈവം ബൈബിൾ ഒരു ദൈവിക വചനമാണെങ്കിൽ അതിന് ഒരേ രീതിയാ പാടുള്ളൂ, ഒരേ എഴുത്താണ് വരേണ്ടത്. ഒരാശയം പറയുമ്പോൾ പല രീതിയിലല്ല വരേണ്ടത്. അപ്പൊ അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ദൈവം പലയിടങ്ങളിലും ഞാനല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം, എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്ന് പറയുകയും ഈ ക്രിസ്ത്യാനികളായ എല്ലാ സഹോദരിമാരും ഞാൻ അടക്കമുള്ളവർ ഒരു കാലത്ത് പ്രാർത്ഥിച്ചിരുന്നതും ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും, ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. അപ്പം യേശുവിനെ അല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥ, അതായത് യേശു പരിചയപ്പെടുത്തിയ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. അപ്പൊ അവിടെ ഏകനായ ദൈവം ഉണ്ട്. ആ ഏകനായ ദൈവത്തെ, ദൈവത്തിന്റെ പുത്രന്, ആ ദൈവത്തിന്റെ എല്ലാ ഇതും കൊടുത്തുകൊണ്ട്, പരിവേഷവും കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ദൈവം യേശു ക്രിസ്തു പരിചയപ്പെടുത്തുന്നതിനകത്ത് ദൈവത്തിന് ശരീരമില്ല, അശരീരിയാണ് ദൈവം. ശിഷ്യന്മാര് ചോദിക്കുമ്പോൾ യേശു ദൈവത്തെ പരിചയപ്പെടുത്തുന്ന അങ്ങനെയാണ്, ദൈവത്തിന് ശരീരമില്ല, സൗണ്ടില്ല, ശബ്ദമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ദൈവത്തെ പരിചയപ്പെടുത്തുമ്പം യേശു ക്രിസ്തു കൃത്യമായിട്ട് മറിയം ബേബിയിൽ ഭൂജാതനായതാണ്, പിതാവില്ലാതെ ഭൂജാതനായതാണെന്ന് ക്രിസ്ത്യൻസും മുസ്ലിംസും ഒരേപോലെ വിശ്വസിക്കുമ്പം ശരീരത്തോടുകൂടി ജനിച്ച് ഭൂമിയിൽ ജീവിച്ച് യേശു ക്രിസ്തു എങ്ങനെ ദൈവമാകുക? അത് ചിന്തിക്കാത്തത് കൊണ്ടാണ്, ഞാനും അതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പുസ്തകം എനിക്ക് നല്ലൊരു വഴിത്തിരിവായി. അതിനുശേഷം ഞാൻ ഖുറാൻ പരിഭാഷ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഞാൻ ഈ സഹോദരങ്ങളോട് പറയുന്നതും, അവരെനിക്ക് ഇതേപോലെ ഒരു ഉസ്താദിനെ വിട്ടുതരുന്നു. അപ്പോൾ ഉസ്താദ് വന്നിട്ട് എന്നോട് പറഞ്ഞതും ഈ സഹോദരങ്ങൾ പറഞ്ഞൊക്കെ ഇത് തന്നെയായിരുന്നു. അതായത്, മോളെ, നിനക്ക് നിന്റെ കുടുംബം നഷ്ടപ്പെടും, നിന്റെ സമൂഹം നിനക്ക് നഷ്ടപ്പെടും, അതായത് ക്രിസ്ത്യൻ സമൂഹം മൊത്തം നിന്നെ ഉപേക്ഷിക്കും നീ മാറിക്കഴിഞ്ഞാൽ. പിന്നെ ഇസ്ലാമിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും എല്ലാ മുസ്ലിങ്ങളും നിന്നെ സ്വീകരിച്ചോളുന്നില്ല, കൂടിയവൾ എന്നുള്ള പേരൊക്കെ പലയിടത്തുനിന്നും ഉണ്ടാവും. നാട്ടിൻ പറഞ്ഞത് അങ്ങനെയും കേൾക്കാം. ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നിനക്ക് ചിലപ്പം വിഷമം തോന്നും, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എനിക്ക് അവരെങ്കിലും ഉണ്ടായിരുന്നല്ലോ, ഇവിടെ വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ ആരും ഇല്ലാതായി പോയല്ലോ എന്നൊന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുപ്പരോട് ചോദിച്ചത് ഇത് മാത്രമാണ്. അതായത്, ഉസ്താദെ, ഞാനിപ്പം ഇതെല്ലാം എനിക്ക് വേണമെന്ന് കരുതി ഈ ഇസ്ലാം മതം സ്വീകരിക്കാതെ അങ്ങോട്ട് പോയാൽ നാളെ ഇവരൊക്കെ എനിക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് അവരും ഉണ്ടാവൂല, അള്ളാഹു ഉണ്ടാകത്തില്ലാത്തൊരവസ്ഥ വരും. പക്ഷെ എനിക്ക് അള്ളാഹു മതി, ഇനി അവരൊക്കെ നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, എനിക്ക് അള്ളാഹു മതി എന്ന് കരുതി ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ ഇനി ഇവരൊക്കെ നഷ്ടപ്പെട്ടാൽ തന്നെ എനിക്ക് അള്ളാഹു ബാക്കി ഉണ്ടാവും. പക്ഷെ ഇവരെ നഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പൊന്നുമില്ലല്ലോ, അവരൊക്കെ നാളെയും കൂടെ നിൽക്കാമല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ നിനക്ക് അടുത്ത ആഴ്ച നീ ഒന്നും കൂടെ ചിന്തിച്ച് നോക്ക്, എന്നിട്ട് നിനക്ക് ഞാൻ കലിമ ചൊല്ലിത്തരാം എന്ന് പറഞ്ഞ ഉസ്താദ് ആ സമയം തന്നെ എന്നോട് പറയാണ്, മോളെ, ഞാൻ ഇപ്പം തന്നെ കലിമ ചൊല്ലിത്തരാം, ഇത് ഞാൻ വൈകിച്ചാൽ ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ, അതായത് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോഴും അവിടുന്ന് അവരെന്നെ പിന്തിരിപ്പിക്കുക ചെയ്തത്. ശരിക്കും നമ്മളൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസരം ഉണ്ടാക്കി തന്നു എനിക്ക്, നീ ഒന്നുകൂടി ചിന്തിച്ചോളൂ, കുടുംബം നഷ്ടപ്പെടും, ഫാദർ ഉമ്മയൊക്കെ നഷ്ടപ്പെടും, ആരും കുടുംബത്തിൽ കയറ്റാത്തൊരവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ പറഞ്ഞ എത്ര ഉണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് എന്തോന്നാലും മനസ്സ് അത്ര ആഴത്തിൽ അത് പതിഞ്ഞിരുന്നു. കാരണം എനിക്ക് ആ രണ്ടു മൂന്ന്, ഞാൻ ശരിക്കും എനിക്ക് ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാകുമൊന്നുമില്ല. അപ്പോൾ അത് എന്താ പറയുക, അവിടെ പിന്തിരിപ്പിക്കാനും പിന്തിരിയാനും എനിക്കൊരു അവസരം ഉണ്ടായിട്ടും പിന്തിരിയാതെ ഞാൻ ഉറച്ചു നിന്നത് എൻ്റെ ഒരു വിശ്വാസം, ഞാൻ പഠിച്ചൊരു ഇസ്ലാമും ശരിയാണ്, ഞാൻ ആദ്യം കണ്ടൊരു ഇസ്ലാമല്ല പിന്നീട് ഞാൻ പഠിച്ചൊരു ഇസ്ലാം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് മാറാനുള്ളൊരു താല്പര്യം ഉണ്ടായത് ഞാൻ മാറിയത്. എന്താ, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ സമൂഹത്തിൽ നിന്ന് നമ്മളൊക്കെ സാധാരണ ഇപ്പോൾ കേൾക്കാറുള്ളത് പോലെ, കാണാറുള്ളത് പോലെ, ഒരകറ്റി നിർത്തലും ഒരു കളിയാക്കലും, അത് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് തന്നെ എൻ്റെ സൊസൈറ്റിൽ നിന്നൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കണ്ട ഒരു ഇസ്ലാം സമൂഹത്തെയാണ് അവരും കണ്ടിട്ടുള്ളത്. ഈ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം മാറുകയും തിരിച്ച് അതിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്ന ഒരു ഒരു ആളുകളെയാണ് ഈ സൊസൈറ്റിയും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ കൂടുതലും ക്രിസ്ത്യൻസ് ഒക്കെ തന്നെയായിരുന്നു, വളരെ കുറച്ച് മുസ്ലിംസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടിട്ടുള്ളതും ഇതേ വ്യക്തികളായതുകൊണ്ടായിരിക്കാം അവർക്ക് എന്നെ, ഞാൻ എൻ്റെ മാറ്റം കണ്ടപ്പോഴും അവർക്ക് ആ രീതിയിലാണ് അവർ ഉൾക്കൊണ്ടത്. അപ്പോൾ ആ ഒരു കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് എൻ്റെ വീട്ടിലേക്കൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ വീട്ടിലെ മൂത്തായതുകൊണ്ട് തന്നെ ചെറിയ ചില കാര്യങ്ങൾ, ഒരു പ്രായപൂർത്തിയായതിനു ശേഷം ഞാൻ ചെയ്യുന്ന, ഞാൻ പറയുന്ന കാര്യങ്ങൾ വീട്ടിലത് അതേപോലെ എന്നോടായിരുന്നു കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്, എന്നോട് ചോദിച്ചാണ് തീരുമാനം എടുത്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ഞാൻ ഇതേപോലെ വിളിച്ച് ഞാൻ പറഞ്ഞ ഒരു ദിവസം, ഇമ്മ ഈ ക്രിസ്ത്യനിൽ നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് യേശു ക്രിസ്തു ദൈവമൊന്നും അല്ലട്ടോ, നമ്മളതിങ്ങനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. യേശു ക്രിസ്തു പ്രവാചകൻ മാത്രമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്തിയൊരു പ്രവാചകൻ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഇമ്മ ചോദിച്ചു സൗദി അറേബ്യ പെട്ടെന്ന് എനിക്ക് പിരാന്തോട് ചോദിച്ചതിനോട്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, സത്യം അതാണ് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മാറിയ താല്പര്യമുണ്ട്, മാറിയ കൊള്ളാന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മനോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപ് പറയുന്നതിന് മുൻപും ചെയ്തിട്ടാണ് പറയാറുള്ളത്, അപ്പൊ ഇതും നീ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു. എന്നാ ചെയ്തതെന്ന് എന്നാ മാറിയെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞോട്. അപ്പൊ ഞാൻ പറഞ്ഞു 6 മാസമായി പറഞ്ഞു. അപ്പൊ ഉമ്മ ഭയങ്കര ഷോക്കായി അത്. പക്ഷെ എന്നാലും ഉമ്മ ഭയങ്കരമായിട്ട് എന്താ പറയാ വിഷമങ്ങൾ ഏതാണെങ്കിലും ഇപ്പൊ നമ്മളിലാണെങ്കിലും ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. അവരുടെ വിശ്വാസം വലുത് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഏതൊരു കാലത്തോളവും അവരുടെ കൂടെ നിന്ന് ഒരാൾ പോകുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഫീൽ ചെയ്യും. അപ്പൊ അത് ഉമ്മയാകുമ്പോ കൂടുതലുണ്ടാവും. അപ്പൊ ഉമ്മക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. സഹോദരന്മാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? എന്റെ ആങ്ങളെ മാത്രം. ഞാൻ അതിനുശേഷം ഇതേപോലെ ഇസ്ലാമിലേക്ക് മാറിയ ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇമ്മ പറഞ്ഞു നീ ആ വക്കീലൻ കുപ്പായ ഒക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോഴേ ഭയങ്കര ഒരു വിഷമാണ്, ഇവിടെയൊക്കെ ആളുകൾ കണ്ടാല് എന്തെങ്കിലുമൊക്കെ പറയില്ല. അപ്പൊ ഉമ്മാന്റെ വിചാരം എന്താ, തൽക്കാലത്ത് എല്ലാരും ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞാല് കോട്ടിലൊക്കെ പിന്നെ തിരിച്ചു വരുന്നേ, എല്ലാവരെയും പോലെ ഓളും നാട്ടിലേക്ക് വരുമ്പം ആദ്യത്തെ പോലെ ശാസാരിയൊക്കെ ചുറ്റി പൊട്ടൊക്കെ തൊട്ട് നടക്കുമായിരിക്കും. അപ്പൊ സൗദി അറേബ്യയിൽ അതുകൊണ്ട് മാറിയതായിരിക്കും. അപ്പൊ വരുമ്പോൾ അവളെ മാറ്റിയെടുക്കാമെന്നൊരു ചിന്തയായിരുന്നു ഉമ്മാക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഉമ്മ വന്നപ്പോൾ വിളിച്ചപ്പോഴുണ്ട് പറഞ്ഞു ഞാൻ വരികയാണെന്ന് വന്നപ്പോഴും പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, പർദ്ദ എന്നിട്ട് വരരുത് കേട്ടോ, ആ കറുത്ത കുപ്പായി എന്നിട്ട് വരരുത്, നീ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഉമ്മ പർദ്ദ ഞാനത് ഇട്ട് ശീലിച്ചതാണ്, അതെനിക്ക് ഇടാതെ പറ്റൂലായിരുന്നു. അപ്പൊ എൻ്റെ കൂടെയുള്ള എൻ്റെ സഹോദരന്മാരൊക്കെ പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട, ഫുൾ സ്ലീവ് ഇട്ടാൽ മതി, പർദ്ദ നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഉമ്മയുടെ പറഞ്ഞാളെ നമ്മൾ പറഞ്ഞിട്ടല്ല വരുന്നതെന്ന് പറഞ്ഞാളാട്ടോ പറഞ്ഞോട്. എൻ്റെ കൂടെ എന്നെ കൊണ്ടാക്കാൻ വന്നവരൊക്കെ എന്നോട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മ എനിക്ക് അവിടെ കല്യാണം വരെ ആലോചിച്ച് നോക്കി വെച്ചിരിക്കുകയായിരുന്നു. അടുത്തുള്ള തൊട്ടടുത്തുള്ള വീട്ടിലെ അച്ചായ കുടുംബത്തിൽ നിന്ന് ഒരാളെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മ ഇതിങ്ങനെ അതുപോലെ ചോളൂര് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പുറകേ നടക്കുമായിരുന്നു എൻ്റെ കുറേ നാളത്തേക്ക്. പിന്നെ മുറ്റടിക്കാൻ പുറത്തേക്ക് ഇറക്കൂല, പുറത്തേക്ക് ഇറങ്ങാൻ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം പറയും. കാരണം ഞാൻ ഈ ഷോളൊക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര വിഷമമായിരുന്നു. സത്യം പറയുമ്പോൾ എൻ്റെ കല്യാണത്തിന് ആ ഭാഗത്തുള്ള എല്ലാ അച്ചായന്മാരും കന്യാസ്ത്രം എടുക്കും കല്യാണത്തിന് പങ്കെടുത്തിരുന്നു. നാട്ടിൽ നിന്ന് നടന്ന് കല്യാണം നടന്നത് എല്ലാവരും പങ്കെടുത്തിരുന്നു. കാരണം എൻ്റെ അമ്മ കല്യാണം ഞാൻ ഇതിൽ നിന്ന് മാറില്ല എന്നറിഞ്ഞപ്പോൾ പിന്നെ എന്നെ വേറൊരു വിവാഹം നടത്തിക്കല്ലാതെ അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പം ഉമ്മ സമ്മതിച്ചു, ഫാദർ സമ്മതിച്ചു. അപ്പം എൻ്റെ ബ്രദർ പറഞ്ഞു അവൾക്ക് ഇഷ്ടം ഏതാണോ അത് അവൾ ചെയ്തോട്ടെ അതിൻ്റെ പേര്. അപ്പം അതിൻ്റെ പിന്നെ അവസാനം എൻ്റെ ഉമ്മ പറഞ്ഞിട്ടോ നീ എന്നാ വരുന്നു വന്നോളൂ, ഇങ്ങോട്ട് വരണ്ട, വേറെ ഒരു വീട്ടിലേക്ക് പോരും, ഞങ്ങൾ അവിടെ വന്ന് നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ബ്രദർ പറഞ്ഞു അത് വേണ്ട, അവൾ ഇങ്ങോട്ട് തന്നെ വരട്ടെ, അവൾ മാറിയെങ്കിൽ മാറിക്കോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ മാറിയാലും ഞാൻ വീട്ടിലേക്ക് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുകയും കുടുംബത്തെ സംരക്ഷിക്കുകയൊക്കെ, ഞാൻ വീട്ടിലെ മുഖത്തത് ഞാനായതുകൊണ്ട് സംരക്ഷണത്തിന് ഉത്തരവാദിത്വം എൻ്റെ കയ്യിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുകയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് ആങ്ങളെ പറഞ്ഞു ആങ്ങളന്ന് പഠിക്കുകയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയം, ചേച്ചി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്, അവൾ ഇങ്ങോട്ട് തന്നെ പോന്നോട്ടേ പറഞ്ഞു. ഞാൻ വന്നതിന് ശേഷം വിവാഹത്തിൻ്റെ സമയങ്ങളൊക്കെ വന്ന് എല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ അമ്മ ആദ്യം പോയി തൊട്ടടുത്താണ് പള്ളി, അങ്ങാടിയൊക്കെ അടുത്താണ്. പള്ളിയിൽ പോയിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ എൻ്റെ മോൾ ഇങ്ങനെ തലതിരിഞ്ഞു പോയി, അപ്പോൾ അവളുടെ കല്യാണമാണ് മുസ്ലിം മുസ്ലിമായിട്ടാണ് വന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ അമ്മമ്മയുടെ വിഷമം പറഞ്ഞപ്പം അമ്മ എന്നോട് വന്നിട്ട് പറഞ്ഞാണ് കേട്ടോ, എനിക്കറിയില്ല അച്ഛൻ പറഞ്ഞ പോലെ അമ്മേനോട് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, അവൾ മാറിയിട്ട് 4 കൊല്ലമായില്ലേ, ഇതുവരെ നിങ്ങൾക്ക് അവൾ തരേണ്ടതൊക്കെ തന്നിട്ടില്ലേ, നിങ്ങളെ അവൾ സ്നേഹിച്ചിട്ടില്ലേ, നിങ്ങളടുത്തേക്ക് അവൾ വന്നില്ലേ, നിങ്ങളെ കൊണ്ട് തന്നെയല്ലേ അവളെ കല്യാണം നടത്തിച്ച് തിരിച്ചു പോകുന്നത്, അല്ലാതെ അവൾ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയതൊന്നും അല്ലല്ലോ. അപ്പം അവിടെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മകളാകുമ്പോൾ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മകളല്ലേ അവൾ. ഇന്നും അൽഹംദുലില്ല എൻ്റെ അമ്മയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ നിൽക്കാൻ കഴിയുന്നു, അവർക്കൊപ്പം ഉണ്ട് ഞാൻ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇസ്ലാമിക ജീവിതം അൽഹംദുലില്ല തുടങ്ങിയതിന് ശേഷം മറ്റ് വിശ്വാസത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന എന്തെങ്കിലും അനുഭൂതി എന്തെങ്കിലും അനുഭവം എന്തായിരുന്നു? അതായത് നമ്മൾ ഇപ്പൊ പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് പീഡനങ്ങൾ അല്ലെ. ശരിക്കും ഞാൻ പോലും നമ്മുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പല പെൺകുട്ടികളുടെയും ഫേസ് അല്ലെങ്കിൽ മുഖം കൈയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ പോലും ലേഡീസ് പോലും ലേഡീസിനെ ആകർഷിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. വളരെ ഇപ്പം ഇങ്ങനത്തെയുള്ള കൈയൊക്കെ ഇട്ട് നമ്മൾ ലേഡീസൊക്കെ കുട്ടികളൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ഭംഗിയല്ല കുട്ടീനെ കാണാൻ എന്ന രീതിയിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ അന്നൊന്നും എനിക്കറിയില്ല, കാരണം അപ്പം നമ്മളൊക്കെ അന്ന് ശരിക്കും വാദിക്കുന്നവരാണല്ലോ, നമ്മുടെ ഫ്രീഡം ആണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർക്ക് കാണിച്ച് നടക്കലൊക്കെ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഞാൻ ശരിക്കും ചിന്തിക്കാറുണ്ട് ഞാൻ ശരിക്കും സേഫ് ഇപ്പോഴാണ്,
കാരണം നമ്മുടെ വസ്ത്രധാരണത്തിലും നമ്മുടെ പ്രവൃത്തിയിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ കൺസെപ്റ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ സ്നേഹിക്കണം ബഹുമാനിക്കണം ഒക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഒരു പേടി അല്ലെങ്കിൽ മദ്യം പാടില്ല ഇസ്ലാമില് ക്രിസ്ത്യാനിറ്റിയിലും പാടില്ല ഇസ്ലാമിലും പാടില്ല. അതുപോലെ നമ്മുടെ ഇസ്ലാമില് വിലക്കുന്ന പല കാര്യങ്ങളും ക്രിസ്ത്യാനിറ്റിയിലും വിലക്കുന്ന തന്നെയാണ്. പക്ഷെ അതിനൊന്നും അത്ര തീവ്രമായ ഒരു പരിഗണന ആരും കൊടുക്കുന്നുണ്ടായിരുന്ന പലിശയാണെങ്കിൽ ഒന്നും. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ ഈ ഒരു ഇസ്ലാം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താണോ അനുശാസിക്കുന്നത് നമ്മളോട് എന്താണോ കൃത്യമായിട്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു കൃത്യമായ ഒരു ഒരു എന്താ പറയുക ഒരു എന്തായാലും പറയാം നമ്മുടെ ഒരു ഒരു കൃത്യമായിട്ട് ഒരു സിലബസ് നമുക്ക് എഴുതി തന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ നമുക്ക് കൃത്യമായി. പക്ഷെ അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും വളരെ ഫ്രീ ആയിട്ട് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും വളരെ ഫ്രീഡം ആയിട്ട് ശരിക്കും പിന്നെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇസ്ലാമിലുണ്ട്. പക്ഷെ പണ്ട് എനിക്കതല്ല തോന്നിയിരുന്നത് മൂടിക്കെട്ടി ഇങ്ങനെ നടക്കുക കറുത്ത ഒരു പർദ്ദയൊക്കെ ഇട്ടുങ്ങാണ്ട് വേറൊരു സ്വാതന്ത്ര്യമില്ല ഒരു കളറിടാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഒന്ന് നമ്മുടെ നല്ല നീണ്ട മുടി ആ ഒന്ന് മുടിയൊന്നും ഒരാൾക്കും കാണാൻ കഴിയില്ല നമ്മളിതിങ്ങനെ കെട്ടിക്കൂട്ടി വെക്കുകയല്ലേ. ഇസ്ലാമിന് വരുന്നതിന് മുമ്പ് എനിക്ക് ചിന്തിച്ച് ഞാൻ ചിന്തിച്ചിരുന്ന അങ്ങനെയൊക്കെ. അതുപോലെ എന്താ പറയുക ഐബ്രോ ചെയ്യാൻ പറ്റില്ല പിന്നെ ഓവറായിട്ട് മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ അങ്ങനെ പ്രദർശിപ്പിച്ചാലും ഇല്ലാത്തവനെ പരിഗണിക്കണം എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുട്ടികളെ പോലും സ്വസ്ഥല എന്താ പറയുക ലാളിക്കാൻ പാടില്ല കാരണം കുട്ടികൾ ഇല്ലാത്തവർക്ക് അത് വേദനയായെങ്കിലൊന്നും. അപ്പൊ അത്രത്തോളം കൃത്യമായിട്ട് മറ്റുള്ളവരെയും പരിഗണിച്ചുകൊണ്ട് പോകുന്നൊരു എന്താ പറയാ ഒരു കൺസെപ്റ്റാണ് ഇസ്ലാമിലുള്ളത്. അപ്പൊ അതിലപ്പുറം ക്രിസ്ത്യൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ചിന്തിക്കുന്നില്ല ഇതൊക്കെ പരിഗണിക്കണം എന്ന് ഒരു സൈഡിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിതത്തിൽ ആരും അത് പ്രാവർത്തികമാക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്കിതൊക്കെ അന്ന് ഞാൻ ചെയ്തിട്ടില്ല അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താ പറയാ അത് ഇത്ര നിർബന്ധമല്ല എന്ന് നമ്മൾ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടേക്ക് വരുമ്പം ഞാൻ ആദ്യം കണ്ടിരുന്ന ഒരു പർദ്ദയിട്ട ഒരു സ്ത്രീയുടെ ഒരു ആ ഒരു കൺജസ്റ്റഡ് ഒന്നും ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇന്ന് വരെ. സത്യം പറയല്ലേ ഞാൻ എന്നും പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനിയിപ്പം അവർത്ത് മറയ്ക്കുക എന്ന് പറയുമ്പോൾ പർദ്ദേൻ്റെ നിർബന്ധമൊന്നുമല്ല നമുക്ക് നമ്മുടെ അവർത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ഏത് രീതിയിലുള്ള വേഷം നമുക്ക് നടത്താം ധരിക്കാം. പക്ഷെ അതിന് എന്താ പറയുക വളരെ എന്താ പറയുക സ്വാതന്ത്ര്യമുള്ള ഇപ്പം സ്വത്തവകാശത്തിലാണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ ഒരു ഒപ്പം തന്നെ നമുക്കൊരു സ്വത്ത് അവകാശം അവിടെ വരുന്നുണ്ട്. പക്ഷെ പുരുഷന്മാർക്ക് അവരുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ സംരക്ഷിക്കണം ഈ സ്വത്തുകൊണ്ട്. പക്ഷെ നമുക്ക് സ്ത്രീകൾക്ക് കിട്ടുന്ന സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും കൊടുക്കുക വേണ്ട ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരാൾക്കും നമ്മൾ ചോദിക്കാനുള്ള റൈറ്റും ഇല്ല. അത് എന്നത് മാത്രമാണ് എനിക്ക് എന്തും ചെയ്യാം അത് ദാനം കൊടുക്കുക ചെയ്യാം അല്ലെങ്കിൽ കുഴിച്ചു മൂടിയാലും ആരും എന്നോട് ഒന്നും പറയില്ല എന്നെ അതിൻ്റെ പേരിൽ ആർക്കും ഘോഷിക്കാനും പറ്റില്ല. പക്ഷെ ശരിക്കും ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയല്ല ക്രിസ്ത്യാനിറ്റിയിലെ മറ്റു മതങ്ങളിൽ ഒന്നിലും ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് സ്ത്രീകൾ എന്ന പേരിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്ത്രീ എന്ന പേരിലാണ് ക്രിസ്ത്യ മുസ്ലിം സമൂഹത്തെ ഒരു പരിധിവരെ എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയുക മുൾമുനെ നിർത്താറുള്ളത്. സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല സ്ത്രീക്ക് വേഷത്തിന് സ്വാതന്ത്ര്യമില്ല വേറെ ഒന്നിനുമില്ല. പക്ഷെ അവിടെയൊക്കെ സ്ത്രീ കൃത്യമായിട്ടും പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. കാരണം നമുക്ക് ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പുരുഷനെ സൃഷ്ടിച്ചതുപോലെ അല്ല സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുള്ളത് വികാരങ്ങളും അവർക്ക് ഒരുപോലെയല്ല. അപ്പം അതിൻ്റെ ആ എല്ലാ തലങ്ങളും ചിന്തിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പം ശരിക്കും ജീവിക്കാനുള്ളൊരു പൂർണ്ണമായ ഒരു രൂപം ഒരു എന്താ പറയുക ഒരു സിലബസ് കൃത്യമായ ഒരു രേഖ നമുക്ക് പ്രവാചകൻ അതായത് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തൊരു കാലത്ത് പ്രവാചകൻ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും ഒരു പിടിച്ചുകെട്ടലായിട്ടൊന്നും തോന്നിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മയൊക്കെ വക്കീലും കുപ്പായം എന്ന് പറഞ്ഞ് ഈ പർദ്ദേനെ ഒക്കെ ഇങ്ങനെ പറയുമ്പോഴും ശരിക്കും ഇത് നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. അമ്മയ്ക്ക് ഇപ്പോ നിങ്ങൾ കാണുമ്പോ ആ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പൊ തോന്നാറില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് പോവാറുണ്ട് പറഞ്ഞിട്ട് സന്ദർശിക്കാറുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് എന്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് എന്റെ കൂടെ വന്ന് നിൽക്കാറുണ്ട് ആഴ്ചകളും മാസങ്ങളൊക്കെ വന്നു പോവാറുണ്ട്. പിന്നെ നാത്തൂനുണ്ട് ആങ്ങളുണ്ട് അൽഹംദുലില്ലാ അനീത്തിയുണ്ട് എല്ലാവരും ഒരുമിച്ച് വരികയും പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അവരവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ എന്റെ കാര്യങ്ങൾ നീങ്ങുന്നു. ഇസ്ലാമിക ആരാധന മറ്റ ആരാധനയിൽ നിന്നും വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നിയത് ഏത് രീതിയിലാണ് ഇസ്ലാമിക ആരാധന നിങ്ങളെ സ്വാധീനിച്ചത്? ഇസ്ലാമിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ പറയാൻ വിട്ടുപോയ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇസ്ലാമിലേക്ക് വരുന്നത് ഞാൻ നോമ്പ് കഴിഞ്ഞ് അതായത് ഡിസംബർ 2021 ഡിസംബർ 31 ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നത്. ആ ഡിസംബർ എന്ന് പറയുന്ന മാസം നവംബർ അവസാനത്തോടുകൂടി ഡിസംബർ ഏകദേശം അവസാനം വരെ ആയിട്ടായിരുന്നു നമ്മുടെ നോമ്പ്, മുസ്ലിങ്ങളുടെ നോമ്പ് ഉണ്ടായിരുന്നത്. ആ നോമ്പിൽ ആ ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ വേറെ ആരും മുസ്ലിങ്ങളുണ്ടായിരുന്നില്ല, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു ഒരു അമുസ്ലിമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഇവർക്കൊപ്പം ഞാനും നോമ്പ് എടുത്തോളാം, എനിക്ക് വേണ്ടി ഫുഡ് നിങ്ങൾ വെറുതെ ഇടങ്ങാറാക്കി കൊണ്ടിരണ്ട, കാരണം നമുക്ക് കുക്ക് ചെയ്ത് കൊണ്ടിരുന്നതും ഇവർ കുക്ക് ചെയ്യുന്നതും ഒരു മുസ്ലിമാണ്, അപ്പം അവർക്ക് എനിക്ക് വേണ്ടി ഇടങ്ങാറാവണം, എനിക്ക് ഒരാൾക്ക് വേണ്ടി കുക്ക് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോമ്പ് എടുത്തോളാം പറഞ്ഞു. അപ്പോൾ നീ നോമ്പെടുക്കേ എന്ന് ചോദിച്ചിട്ടോടാ. അപ്പോൾ ഞാൻ നോമ്പ് എടുത്തോളാം, പ്രശ്നമൊന്നുമില്ലായിരുന്നു. കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഞാൻ ഇവരോടൊക്കെ ആദ്യം പറഞ്ഞതുമാണ് മാറണം എന്നുള്ളത്. അപ്പോഴൊക്കെ ഇവരിങ്ങനെ ഒന്നുകൂടി ചിന്തിക്കുക ഒന്നുകൂടി ചിന്തിക്കുക എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി നിർത്തിക്കുന്ന ഒരു സമയമായിരുന്നു. 30 നോമ്പും എടുത്തതിന് ശേഷമാണ്. അപ്പൊ ഈ 30 നോമ്പ് ഞാൻ എടുത്ത് 30 നോമ്പ് എടുത്തു കഴിഞ്ഞിട്ട് സത്യം പറയാലോ അതൊരു മിറക്കിൾ ആയിരിക്കും ശരിക്കും, ഒരു അത്ഭുതം, ഒരു അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമായിരിക്കും ശരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ആ നോമ്പ് എടുക്കുന്ന സമയത്തൊക്കെ ഇജ് നോമ്പ് മുറിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. ഇടയ്ക്ക് താഴെ ഡ്യൂട്ടിക്ക് ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ളവർ ചോദിക്കുമായിരുന്നു, ഇജ് നോമ്പ് മുറിച്ചിട്ട് കളലക്ഷണം കാണണ്ടല്ലോ, ഇടയ്ക്കിപ്പോൾ കയറി പോയി തിന്നാനല്ലായിരുന്നോ. ഞങ്ങളൊക്കെ 2-3 പ്രാവശ്യം കഴിച്ചിട്ടാണ് നോമ്പ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു, കാരണം നോമ്പിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ, എനിക്കെന്തായാലും നോമ്പിൽ കഴിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ നോമ്പ് മുഴുവൻ എടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ മൗലവി വരുന്നതും അദ്ദേഹം പരിചയപ്പെടുന്നതും എനിക്ക് കലിമ ചൊല്ലിത്തരുന്നതും ഒക്കെ. ആ നോമ്പ് കഴിഞ്ഞ് ആ ഹജ്ജ് തന്നെ ഞാൻ ഹജ്ജ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം എനിക്ക് നിസ്കാരം പോലും കൃത്യമായിട്ട് അറിയാത്ത ഞാൻ സത്യം പറയുമ്പോൾ എനിക്ക് സങ്കടം പറ്റി. കാരണം കൃത്യമായിട്ട് എനിക്ക് നിസ്കാരം പോലും അറിയില്ല, കാരണം എന്നെ അദ്ദേഹം പറഞ്ഞു തന്നു, ഞാനിതിങ്ങനെ എഴുതി വെച്ച് പഠിക്കുന്നല്ലാതെ എനിക്ക് അപ്പുറത്തേക്കൊന്നും അറിയില്ല. അപ്പൊ ആ നിസ്കാരം പോലും കൃത്യമായിട്ട് അറിയാത്ത എന്നോട് എൻ്റെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു ഹജ്ജിനൊരു അവസരമുണ്ട് പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളിയായിരുന്നു. അപ്പം മാറിയ ആളായതുകൊണ്ട് തന്നെ ചിലപ്പം പൈസ എന്താ പറയുക അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് പോകാൻ പറ്റുന്നൊരു സമയമായിരുന്നു. ഞാൻ വേഗം തന്നെ പാക്ക് ചെയ്തു അവരുടെ കൂടെ പോയി. അവിടെ ചെന്ന് അറഫയിൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, അറഫയിലെല്ലാം അവർ നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് നിസ്കാരം അറിയില്ല. ഞാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ കെട്ടും. എൻ്റെ മനസ്സിൽ ആ സുബ്ഹാനല്ലാഹ് എന്നോട് അങ്ങനെ ഉസ്താദ് പറഞ്ഞു തന്നിരുന്നു, അറിയാത്ത ഭാഗങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ പേരുകൾ മാത്രം ഉച്ചരിക്കുക. അവിടെ അങ്ങനെ ആ ഉച്ചരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ നിസ്കാരം ഞാൻ നിസ്കരിച്ചു. പിന്നെ എന്താ പറയുക മുസ്തലിഫയിലാണെങ്കിലും ഇവിടെയൊക്കെ വന്ന സമയത്തും അവിടെ രാപാർക്കുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലുള്ളത് അറബി, എല്ലാവരും അറബിയിൽ ദുആകളും ഖുറാനുകളൊക്കെ ഇങ്ങനെ ഓതുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും റബ്ബേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കാതെ പോകുക, കാരണം എനിക്ക് അറബി അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് അറിയുന്ന രീതിയിൽ എന്നൊക്കെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊരു വലിയ അനുഭവമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അതിങ്ങനെ ഓർക്കുമ്പോർക്കും എനിക്ക് ഭയങ്കര ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഒറ്റയ്ക്ക് വേറെ ആരും കൂടെ ഇല്ലാതെ ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ കൂടെ എല്ലാവരും ഒരേ രീതിയിൽ ഒരേ എത്ര വലിയവനാണെങ്കിലും അവിടെ പല നിറക്കാരുണ്ട്, പല നാട്ടുകാരുണ്ട്, പല പല ഭാഗത്തുനിന്ന് വന്നവരുണ്ട്, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് പരിഗണനയാണ്. അവിടെ വേറെ ഒരു എക്സ്ട്രാ ഒരു പരിഗണനയില്ല. ഹറമിൽ തവാഫ് ചെയ്യുമ്പോഴാണെങ്കിലും മുസ്തലിഫയിലാണെങ്കിലും മിനയിലാണെങ്കിലും അറഫയിലാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒരേ പരിഗണന. കിടക്കുന്നവരെല്ലാവരും രാപാർക്കുന്നവരൊക്കെ എല്ലാവരും പായ വിരിച്ചും നിസ്കാരക്ക് പായ വിരിച്ചും പേപ്പർ വിരിച്ചും ഒക്കെ അവിടെ കിടക്കുക. എല്ലാവർക്കും ഒരേ രീതിയിൽ ഭക്ഷണം. മിനയിൽ കല്ലെറിയാൻ പോകുമ്പോഴാണെങ്കിലും അതേ രീതിയിൽ തന്നെ മുന്നിൽ ആർക്കും പോകാൻ പറ്റുന്നില്ല, എല്ലാവരും ഒപ്പം പോകുന്നു. അവിടെ എനിക്ക് ഇന്നും അനുഭവമുണ്ട്, ഞാൻ കല്ലെറിയാൻ പോകുന്ന സമയത്ത് ഞാൻ വീണിട്ട് ഒരു ഈജിപ്ഷ്യൻ ടീം ഇങ്ങനെ വന്ന് കൈ ഇങ്ങനെ ചെയിനായിട്ട് പിടിച്ചിട്ട് എന്നെ കാലുകൊണ്ട് ഇങ്ങനെ പൊന്തിച്ചെടുക്കുകയാണ്, കാരണം ഞാൻ വീണു പോയായിരുന്നു ആ തിരക്കിനിടയ്ക്ക്. അപ്പം അതൊക്കെ ഇന്നും ശരിക്കും മനസ്സിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിട്ടുണ്ട്. അപ്പം ശരിക്കും എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാലയിൽ പല കളറിലുള്ള മുത്തുകൾ ഉണ്ടാവാറുണ്ട്, നമ്മൾ മാല ഓർക്കുമ്പോൾ പല കളറിലുള്ള മുത്ത്. അതുപോലെ തന്നെ ഇസ്ലാമിൽ വലിയവനൊന്നോ ചെറിയവനൊന്നോ ഇല്ലാതെ, നാട്ടുകാരനോ കറുത്തവനെന്നോ വെളുത്തവനോ ഇല്ലാതെ എല്ലാവരും ഒരേ സഫിൽ ഒരേപോലെ ആദ്യം വരുന്നവൻ മുന്നിലാണ്. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം വരുന്നവൻ രാജാവാണെങ്കിലും നാട് ഭരിക്കുന്നവനാണെങ്കിലും അവസാന സഫിൽ തന്നെ നിൽക്കണം, ആ സഫിലേക്ക് വരാൻ പറ്റില്ല. ആ ഒരു എന്താ പറയുക സമത്വം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. മറ്റേ നമ്മൾ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യർക്ക് വേണ്ടി മുന്നിൽ നമ്മൾ കസാരകൾ ഒഴിച്ചിടും. ഇത് നമ്മുടെ നമസ്കാരത്തിൽ എല്ലാം കൃത്യമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ആ അർപ്പിക്കുന്നവർ എല്ലാവരും സമന്മാരാണ്, അവിടെ കർത്തവനെന്നോ വലിയവനെന്നോ അടിമയെന്നോ ഒന്നും ഇല്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു എന്താ പറയുക ഒരു മെസ്സേജ് എനിക്കതെന്നെ മനസ്സിന് വല്ലാതെ ആകർഷിച്ചു തന്നായിരുന്നു ആ ഒരു വിശ്വാസത്തിൽ.
പിന്നെ മറ്റൊന്ന് പറയുമ്പം ഏകദൈവ വിശ്വാസം, ഏകനായ ദൈവം. ആ ദൈവത്തിന് ശരീരമില്ല, ശബ്ദമില്ല, അശരീരിയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ നമ്മൾ മനസ്സിൽ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചിന്തിക്കാനുള്ള നമ്മുടെ മനസ്സിൽ? ഒന്ന്, ദൈവത്തിൻ്റെ രൂപം നമ്മുടെ മനസ്സിലില്ലല്ലോ. പക്ഷെ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല, എല്ലാ രീതിയിലും രൂപങ്ങളുണ്ട്, എല്ലാ രീതിയിലും. അപ്പം ക്രിസ്ത്യൻ, ഞാൻ വിശ്വസിച്ച മതത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. മറിയം ബീവിയുടേതുണ്ട്, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെതുണ്ട്, പിന്നെ എന്താ പറയുക, യോസഫ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് യേശോ പിതാവിൻ്റെത്, അതായത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന, അങ്ങനെ ഒരുപാട് ആളുകളുടെ രൂപങ്ങൾ അവിടെയുണ്ട്. അവരൊക്കെ നമുക്കിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു രൂപവും ഇല്ലാതെ കണ്ട നാടേക്കാൾ അടുത്ത സർവശക്തനായ റബ്ബിനോട് നമ്മൾ കണ്ണടച്ച് ധ്യാനിക്കുമ്പോണ്ടാവുന്ന ആ ഒരു സുഖം, അത് വല്ലാത്തൊരു അനുഭവമാണ് ജീവിതത്തിൽ. കാരണം വിഗ്രഹങ്ങളെ കണ്ടിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ മുന്നിൽ ആരും ഇല്ലാത്ത നമുക്ക് വിശ്വാസമായിട്ട് നമ്മോട് പറഞ്ഞു തന്നേക്കുന്ന ആ ഒരു വിശ്വാസത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ നേരിട്ട് ചോദിക്കുകയാണ്. സത്യം പറയാം, എനിക്ക് ഒരുപാട് അനുഭവങ്ങളിൽ ഞാൻ ചോദിച്ചത് കൃത്യമായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. വലിയ വലിയ അപകടങ്ങൾ തന്നെ രക്ഷിച്ചിട്ടുണ്ട്. കാരണം പ്രാർത്ഥനകളൊക്കെ ചിലപ്പോൾ ഞാൻ ചോദിക്കുമ്പം, റബ്ബേ എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഹയറാണെങ്കിൽ മാത്രം തന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്തൊക്കെ നമുക്ക് ഹയറല്ലാത്തത് കൊണ്ട് തന്നെ തട്ടി മാറ്റിക്കളഞ്ഞ അനുഭവങ്ങൾ നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ അനുഭവമാണ്, ഒരു അനുഭൂതിയാണ് ശരിക്കും ഇസ്ലാമിൻ്റെ ആ ഒരു വിശ്വാസം, ആ ഒരു വിശ്വാസ സംഹിതയൊക്കെ. ഇസ്ലാമിനെ പുറത്തു നിന്ന് വീക്ഷിക്കുകയും എന്നാൽ സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതിസന്ധികളും ഉണ്ടോ ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല, എന്നാൽ ഇസ്ലാം നല്ല മതമാണ് എന്നൊക്കെ പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇസ്ലാമിനെ അറിഞ്ഞ് പഠിച്ചു വരാൻ താല്പര്യമുള്ളവരോടും ഇസ്ലാമിനെ അറിയാതെ ആക്ഷേപിക്കുന്നവരോടും എനിക്ക് ഒരേപോലെ പറയാനുള്ളത്, ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ അല്ല നമ്മൾ പഠിക്കേണ്ടത്. കൃത്യമായിട്ട് ഇസ്ലാമിനെ പഠിക്കാൻ കൃത്യമായ പൂർണ്ണമായ രൂപമാണ് ഖുർആൻ, പ്രവാചകന്റെ ചര്യകളും. ഖുറാനിൽ ഒരു രീതിയിലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം കൃത്യമായിട്ട് അതുപോലെ തന്നെ അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഇത് അവസാനം വരെ സംരക്ഷിക്കുന്നവൻ ഞാൻ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു വിശ്വാസത്തെ, ആ ഒരു കിതാബിനെ, ഞാൻ ശരിക്കും ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇസ്ലാമിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണകൾ മാറിയത് ഈ ഖുറാന്റെ പരിഭാഷ വായിച്ചതിന് ശേഷമാണ്. ഒരാളെയും കണ്ടുകൊണ്ട് ഇന്ന് ഇസ്ലാമിലേക്ക് വരാൻ പറ്റുന്ന ഒരാളും ഇല്ല ഉള്ളത് പറയാല്ലേ. ഇപ്പൊ ഞാൻ ഇസ്ലാമിലേക്ക് മാറിയ സമയത്ത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ആരെ കണ്ടിട്ടാ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അവരങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇസ്ലാമിലേക്ക് വരുന്നവര്. അപ്പൊ ഞാൻ പറഞ്ഞ, അല്ലെങ്കിൽ ആരെ കണ്ടിട്ടാ ഇസ്ലാമിലേക്ക് ഇന്ന് വരാൻ ആരാ ഉള്ളത്? ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ഇന്ന ആള് വളരെ പെർഫെക്റ്റ് ആണ്, ജീവിത രീതി കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുന്ന മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ആ ഉണ്ട്. പക്ഷെ എന്നാ പോലും ഒരു 90% എങ്കിലും പൂർണ്ണത നമുക്ക് കാണണ്ടേ. ഖുറാനിൽ കൃത്യമായിട്ട് നമുക്ക് ജീവിക്കേണ്ടതും എന്താണ് ഇസ്ലാമെന്നും എന്താണ് മുസ്ലിം എന്നും പറയുന്നുണ്ട്. അപ്പം ആക്ഷേപിക്കുന്നവരോടും എനിക്ക് അതാണ് പറയാനുള്ളത്, കൃത്യമായ ഒരു ഖുറാൻ വായിക്കാനും അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോടും വരാൻ ആഗ്രഹിക്കുന്നവരോടും ഒരാളെ, ഇപ്പം ഞാനിപ്പം നിങ്ങളെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ വന്നതെങ്കിൽ, ഞാൻ ശരിക്കും ഖുറാൻ അറിയാതെയാണ് വരുന്നതെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങളും വിഷമങ്ങളും വരുമ്പോൾ ഞാൻ ആദ്യം പറയും, ആ ഓള് പറഞ്ഞിട്ട് അപ്പോൾ വന്നത് ഇടങ്ങാറായി കണ്ട് വന്നാണ്, വരണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞ് ഇസ്ലാം പഠിച്ചതിന് ശേഷം ഞാൻ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്ത് തടസ്സങ്ങളും എന്ത് പ്രതിസന്ധികളും ഉണ്ടായാലും എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് തന്നെ ഉണ്ടാവും. പിന്തിരിഞ്ഞോടാൻ നമുക്ക് കഴിയൂല. കാരണം നമ്മൾ അറിഞ്ഞു വന്നതാണ്, ശരിയാണെന്ന് മനസ്സിലാക്കി വന്നതാണ്, അവർക്ക് മാത്രമേ വിജയിക്കാനും കഴിയുള്ളൂ. ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിലോ എന്തെങ്കിലും ആഗ്രഹത്തിൻ്റെ പേരിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ പിടുത്തം നമ്മളുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താഴ്ചകളും ഉയർച്ചകളൊക്കെ ഒരുപാടുണ്ടാവും, വേദനകളും വിഷമങ്ങളും ഉണ്ടാവും. അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ തരണം ചെയ്യാൻ കഴിയാതെ നമ്മൾ പതറിപ്പോണ വേളകളിൽ നമ്മൾ പലപ്പോഴും പുറകോട്ട് ചിന്തിക്കും. അപ്പൊ ആ പതറുകളിലും പുറകോട്ടുള്ള ചിന്തകളും ഇല്ലാതാവണമെങ്കിൽ ശരിക്കും ഇസ്ലാം പഠിച്ചു തന്നെ വരണം. ഒരു വ്യക്തിയെ കണ്ടിട്ടോ എന്തെങ്കിലും കൃത്യമായ ഒരു അജണ്ടയുടെ പേരിലോ ആവരുത് വരുന്നത്. സർവശക്തനെ മനസ്സിലാക്കി ഖുറാൻ അറിഞ്ഞ് വരുന്നവരാകുമ്പോഴേ നമുക്ക് ഇസ്ലാമിനെ ആ ഒരു മാധ്യമത്തോടു കൂടി സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് ഇതേ രീതിയിൽ പറഞ്ഞു കൊടുക്കാനും കഴിയുള്ളൂ.